ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എം എസ് സി നേഴ്സിങ് എക്സാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന് മുന്നത്തെ അസ്റ്റൻ പ്രൊഫസർ എക്സാം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് നോക്കുന്നത് അപ്പോൾ ഇനി വരുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാമിനും അതുപോലെ ഹോമിയോ എക്സാമിനും ഒക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എക്സാം അടുത്ത സമയമാണ് ഇനിയിപ്പോൾ അസ്റ്റൻ പ്രൊഫസർ എക്സാമിനാണെങ്കിൽ രണ്ട് മാസമേ ഉള്ളൂ ഹോമിയോ അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനാണെങ്കിലും ഒന്നൊന്നര മാസേ ഉള്ളൂ അപ്പോൾ പലർക്കും ഒരു വിശ്വാസക്കുറവുണ്ട് കാരണം എസ് സി എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണെങ്കിൽ ആകെ നാലോ അഞ്ചോ ഉള്ളൂ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അതുപോലെ ഹോമിയോപ്പതി ആണെങ്കിൽ പതിനാല് വേക്കൻസി ഉള്ളൂ അത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും അതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണെങ്കിലും വേക്കൻസി കുറവല്ലേ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അറിഞ്ഞ പലർക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത പലർക്കും ഈ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം കിട്ടിയിട്ടുണ്ട് അവർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് പ്രവേശിച്ചിട്ട് തന്നെ രണ്ട് വർഷമൊക്കെ ആയി ആയവരുണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ റിക്രൂട്ട് എക്സ്മെൻ്റ് എക്സാമും ഹോമിയോപ്പത്തി എക്സാമും അതുപോലെ അസ്റ്റൻ പ്രോസർ എക്സാമും ഒക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ ഒന്ന് മെനക്കെട്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളുള്ള ആൾ ആരെങ്കിലും പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കിട്ടുമോ എന്നുള്ള ടെൻഷൻ വേണ്ട നിങ്ങൾ തന്നെ കിട്ടും നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത് ഈ സമയത്ത് കേട്ടോ അപ്പോൾ അധികം ഞാൻ പറയുന്നില്ല നിങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലഡ് വോളിയം ഇൻ എ നിയോനേറ്റ് ബ്ലഡ് വോളിയം ഇൻ എ നിയോനേറ്റ് ചോദിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ബ്ലഡ് വോളിയം ഇൻ എ നിയോനേറ്റ് ഓപ്ഷൻ എ ആണ് എയ്റ്റി ഫൈവ് എം എൽ പെർ കിലോഗ്രാം പെർ ബോഡി വെയ്റ്റ് സോ എയ്റ്റി ഫൈവ് എം എൽ പെർ കിലോഗ്രാം പെർ ബോഡി വെയ്റ്റ് ഇസ് ബ്ലഡ് വോളിയൂം ഓഫ് എ നിയോനെറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെസ്റ്റ് എക്സ്റേ ബൂട്ട് ഷേപ്പ് അപ്പിയറസ് ഓഫ് ഹാർട്ട് സീൻ എല്ലാവർക്കും അറിയുന്നതാണ് ബൂട്ട് ഷേപ്പിന്റെ അപ്പിയറൻസ് ഏതാണ് ടെക്നോളജി ഓഫ് ഫാലറ്റ് അല്ലെങ്കിൽ ടി ഒ എഫിലാണ് ബൂട്ട് ഷേപ്പുടെ അപ്പിയറൻസ് നമുക്ക് ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു എന്താണ് ടി ഒ എഫ് എന്നുള്ളത് സൈനോട്ടിക് ഹാർട്ട് ഡിഫക്റ്റ് ആണ് കേട്ടോ സൈനോട്ടിക് അതായത് നമ്മുടെ ബോഡിയൊക്കെ ബ്ലൂ കളറ് കുഞ്ഞിൻ്റെ ബോഡിയൊക്കെ ബ്ലൂ കളർ ആയിട്ട് ബ്ലൂ ടിഞ്ചഡ് സ്കിൻ വരാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് ഓക്സിജൻ്റെ അളവ് ടിഷ്യൂസിലൊക്കെ കുറയുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ബിക്കോസ് ആ പേഷ്യൻറ്റിനുണ്ടാവും ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാകും ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടി വരും ആ സമയത്ത് അവരുടെ ബ്ലൂ കളർ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എക്സസൈസ് കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത് ആഫ്റ്റർ ക്രൈയിങ് ദ കളർ വിൽ ബി ഇൻക്രീസ് ഇൻ ദ ബോഡി അപ്പോൾ ഈ ടിഒഎഫ് എന്ന് പറഞ്ഞാൽ നാല് കണ്ടീഷൻ കൂടിയതാണ് അതിനകത്ത് ആ ഒരു കണ്ടീഷനാണ് വി എസ് ഡി വെന്റിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് അതുപോലെ പൾമോണറി സ്റ്റെനോസിസ് റൈറ്റ് വെന്റിക്കുലർ ഹൈപ്പർട്രോഫി റൈറ്റ് വെന്റിക്കുലർ ഹൈപ്പർട്രോഫി വി എസ് ഡി പൾമോണറി സ്റ്റെനോസിസ് റൈറ്റ് വെന്റിക്കുലർ ഹൈപ്പർട്രോഫി ആൻഡ് ഓവർ റൈഡിങ് അയോട്ട ഓവർ റൈഡിങ് അയോട്ട അപ്പോൾ ഈ ഒരു നാല് സംഭവങ്ങൾ എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പടം വരച്ചുകൂടെ കാണിക്കുക കേട്ടോ സയനോട്ടിക് കണ്ടീഷനാണ് കുഞ്ഞുങ്ങളുടെ കളറ് വല്ലാണ്ട് കളറ് ബ്ലൂ കളറിലേക്ക് പോകും അതുകൊണ്ട് തന്നെ കരയുന്ന സമയത്ത് ടെറ്റ് സ്പെൽസ് എന്ന് പറഞ്ഞൊരു സംഭവം ചോദിക്കാറുണ്ട് എക്സാമിന് സോ ടെറ്റ് സ്പെൽസ് അല്ലെങ്കിൽ ബ്ലൂ സ്പെൽസ് സീനിൻ എവിടെയാണ് ടി ഒ എഫിലാണ് ടെറ്റ് സ്പെൽ അല്ലെങ്കിൽ ബ്ലൂ സ്പെൽസ് അപ്പോൾ ജസ്റ്റ് ഞാനൊരു പിക്ചർ വരയ്ക്കാം നമ്മുടെ ഹാർട്ടിനാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാരണം ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഞാൻ പടം വരയിലൊന്നും അത്ര എഫക്റ്റല്ല ഇത് റൈറ്റ് ആട്രിയമാണ് ഇത് റൈറ്റ് വെൻട്രിക്കിൾ ആണ് ഇത് ലെഫ്റ്റ് ആട്രിയമാണ് ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നാല് സംഭവമുണ്ട് അപ്പോൾ നമ്മൾ ബ്ലഡ് വരുന്നു റൈറ്റ് ആട്രിയത്തിൽ വരുന്നു ഡി ബ്ലഡ് വരുന്നു ഇവിടുന്ന് ട്രൈക്കസ്പെഡ് വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നു അപ്പോൾ റൈറ്റ് കെൻട്രിക്കിളിൽ വന്നിട്ട് ഇവിടെ പൾമോണറി ആർട്ടറി വഴി പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ പൾമണറി ആർട്ടറി സ്റ്റെനോസിസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ചുരുങ്ങിയാണ് കിടക്കുന്നത് പൾമണറി ആർട്ടറി എന്താണ് ചുരുങ്ങിയാണ് കിടക്കുന്നത് ഈ ഭാഗത്ത് വളരെ ചുരുങ്ങിയാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ബ്ലഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഫീൽ ചെയ്യും സോ ബ്ലഡ് വിൽ കം ബാക്ക് ടു ദ റൈറ്റ് വെൻട്രിക്കിൾ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് തിരിച്ചു വരും അങ്ങനെ ബ്ലഡ് തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് റൈറ്റ് വെൻട്രിക്കിൾ ഇവിടെ മസ് മസിൽസിൻ്റെ ഒരു ഇത് കൂടും റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വരും മസിൽ തിക്നെസ് വരും ഓക്കെ മസിൽ തിക്നെസ് വരും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടെ ഒരു ബി എസ് ഡി ഉള്ളതുകൊണ്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട് ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ഡിയോക്സിനേറ്റൽ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പോവും സോ മിക്സിംഗ് ഓഫ് ദ ബ്ലഡ് ഇവിടെ സംഭവിക്കും മിക്സിംഗ് ഇവിടെ സംഭവിക്കും ഓൾറെഡി മിക്സിങ് സംഭവിക്കും സോ ദ ഡിയോക്സിനേറ്റിൽ വിൽ ബ്ലഡ് വിൽ എൻ്റർ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ മിക്സിംഗ് ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇവിടെ അയോട്ട ഇവിടെ ഓവർ റൈഡ് ആയിട്ട് കിടക്കും സോ ദാറ്റ് ഈസ് ഓവർ റൈഡിങ് അയോട്ട അപ്പോൾ നാല് കണ്ടീഷൻ നമ്മൾ പഴമുടാട്ടൊരു സ്റ്റെനോസിസ് റൈറ്റ് വെൻഡ്രിക്ലി ഹൈപ്പർട്രോഫി ബി എസ് ഡി ആൻഡ് ഓവർ റൈഡിങ് അയോട്ട അപ്പം അയോട്ട ഇവിടെയാണല്ലോ ഇങ്ങനെയാണ് വരേണ്ടത് ലെഫ്റ്റ് വെൻട്രിക്ലീൻ വന്നിട്ട് ഓക്സിജൻ്റൽ ബ്ലഡ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തേണ്ടത് അപ്പോൾ ഈ അയോട്ട ഓവർ റൈഡ് ചെയ്ത് കിടക്കും അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ടെഡ് സ്പെൽസ് വരും ബ്ലൂ സ്പെൽസ് വരും അതുപോലെ പേഷ്യൻറ്റിന് ഹൈപ്പോക്സിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഹൈപ്പോക്സിയയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പോളിസൈതീമിയ പോളിസൈതീമിയ അതുപോലെ ഹിമോഗ്ലോബിന്റെ അളവ് വല്ലാണ്ട് കൂടും അതുപോലെ ആർ ബി സിയുടെ അളവ് കൂടും അങ്ങനെ അളവ് കൂടുമ്പോൾ എന്താണ് ബ്ലഡ് വിസ്കസ് ആകും വിസ്കോസിറ്റി അതൊരു കുഴമ്പ് രൂപത്തിലാകുക ആ ഒരു രീതിയിലേക്ക് കട്ടി കൂടും പിന്നെ എ എസ് ഡി സാധാരണ കാണുന്നത് എ എസ് ഡി സാധാരണ കാണുന്ന ഒരു കണ്ടീഷനാണ് ഡൗൺ സിൻഡ്രം കേട്ടോ ഡൗൺ സിൻഡ്രത്തിൽ സാധാരണ നമ്മൾ കാണുന്ന കണ്ടീഷനാണ് എ എസ് ഡി സോ മോസ്റ്റ് കോമൺ കടിയ അനോമലി സീൻ വിത്ത് ഡൗൺ സിൻഡ്രം ദാറ്റ് ഈസ് എസ് ഡി ആണ് എക്സാമിന് ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിൽക്ക് സെക്രീഷൻ റിഫ്ലക്സ് ഇൻ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് മിൽക്ക് സെക്രീഷൻ റിഫ്ലക്സ് എപ്പോഴും പറഞ്ഞാൽ പ്രൊളാക്റ്റിനാണ് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ പ്രൊളാക്റ്റിനാണ് മിൽക്ക് സെക്രീഷൻ റിഫ്ലക്സ് എന്ന് ചോദിച്ചാൽ പ്രൊളാക്റ്റിനാണ് മിൽക്ക് ഇജക്ഷൻ ആണ് ഓക്സിറ്റോസിൻ മിൽക്ക് ഇഞ്ചക്ഷനാണ് ഓക്സിറ്റോസിൻ അപ്പോൾ വെന്ത ബേബി സക്ക് ബേബി സക്ക് ചെയ്യുന്ന സമയത്ത് സക്ക് ചെയ്യാണ് അപ്പോൾ എന്താണ് സംഭവം അസെൻഡിങ് ഇമ്പിൾസ് ഫ്രം ദ നിപ്പിൾ ആൻഡ് ഏരിയോള അപ്പോൾ അവിടുന്ന് നിപ്പിൾസിൻ്റെ ഏരിയകളിൻ്റെ അവിടെയുള്ള ഇമ്പൾസുകൾ സോ ദാറ്റ് ഇമ്പിൾസ് എന്താണ് ട്രാവൽ ടു ദ ബ്രെയിൻ സോ വാട്ട് വിൽ ഹാപ്പൻ ഓക്സിറ്റോസിൻ ഫ്രം ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ അല്ലെങ്കിൽ മിൽക്ക് ലെഡ് ഡൗൺ റിഫ്ലക്സ് അവിടെ സംഭവിക്കും ഓക്സിറ്റോസിൻ ഫ്രം ദ പോസ്റ്റീരിയർ പിറ്റോട്രി പ്ലാന്റ് വരെ നമ്മുടെ ഇമ്പിൾസ് വന്നു അവിടുന്ന് മിൽക്ക് ഇജക്ഷൻ അല്ലെങ്കിൽ മിൽക്ക് ലെ മിൽക്ക് ലെഡ്ഡൌൺ റിഫ്ലക്സ് അവിടെ നടക്കുന്നുണ്ട് മിൽക്ക് ഇസ് ഫോഴ്സ്ഡ് ഡൗൺ ഇൻ ടു ദ ആംബ്യുള ഓഫ് ലാക്റ്റിഫെറസ് ഡക്ട്സ് സോ മയോ എപ്പിത്തീലിയൽ സെൽസ് കോൺട്രാക്റ്റ് ചെയ്യും മിൽക്ക് ഈസ് ഫോഴ്സ്ഡ് ഡൗൺ ഇൻ ടു ദ ആംബ്യുള ഓഫ് കാൽസിഫെറസ് ഡക്ട്സ് സോ നമ്മുടെ മിൽക്ക് ആ ഒരു ആംബ്യൂ ലാസിഫെറസ് ലാക്റ്റിഫെറസ് ഡക്സ് ഡെസ്സിലേക്ക് മിൽക്ക് ഫോഴ്സ് ചെയ്ത് വരും ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി കാണിക്കാം ഇവിടെ താഴെ എഴുതാം സക്കിംഗ് കുഞ്ഞ് സക്ക് ചെയ്യാണ് അപ്പോൾ സംഭവിക്കുന്നത് ആ ഇമ്പൾസുകൾ ഹൈപ്പോ തലാമസിലെത്തും ഹൈപ്പോ തലാമസിലെത്തും ഓക്കെ എന്നിട്ട് ഇപ്പോൾ ഇവിടെ പിറ്റൂട്രി ഗ്ലാന്റ് ഉണ്ട് പിറ്റ്യൂട്രി ഗ്ലാന്റിൽ പിറ്റ്യൂട്രി ഗ്ലാന്റിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്രി ഗ്ലാന്റിൽ ഉണ്ട് അതുപോലെ പിറ്റ്യൂട്രി ഗ്ലാന്റിൽ എന്താണ് ഓക്സിറ്റോസിന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് ഹോർമോൺ അവിടെ സ്റ്റിമുലേറ്റാകും അത് അത്രയും ഓർത്താൽ മതി മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിനാണ് മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്രീഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പ്രൊളാക്റ്റിനാണ് പ്രഗ്നൻസി മെയിൻറ്റെയിൻ കണ്ടിന്യൂ ചെയ്യുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ ആണ് കേട്ടോ പ്രഗ്നൻസിയുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ് പ്രഗ്നൻസി മെയിൻ്റയിൻ ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് പ്രൊജസ്ട്രോൺ ആബ്സെൻ്റ് ആയിരിക്കും കാരണം ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞു പ്രഗ്നൻസി നീട്ടിക്കൊണ്ട് പോകണ്ട അല്ലേ അപ്പോൾ ലേബറോട് അടുക്കുന്ന സമയത്ത് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞു വരും സോ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ് നമ്മുടെ ഡെലിവറി അടുക്കുന്ന സമയത്ത് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞു വരും പ്രൊജസ്ട്രോൺ നെഗറ്റീവ് ആവും അത് ഡേ ഓഫ് ഡെലിവറി അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് പോയിന്റ്സ് ഇവിടെ വരാനുള്ളത് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് മിൽക്ക് ദാറ്റ് ഈസ് ലാക്ടോജെനസിസ് ലാക്ടോജെനസിസ് എന്ന് പറഞ്ഞാൽ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് മിൽക്ക് ദാറ്റ് ഈസ് ലാക്ടോജെനസിസ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് മിൽക്ക് ഗ്യാലക്ടോജനസിസ് ദാറ്റ് ഈസ് ദക്സ്പെൽഷൻ ഓഫ് മിൽക്ക് എക്സ്പെൽഷൻ ഓഫ് മിൽക്ക് ദാറ്റ് ഈസ് ഗാലക്ടോജനസിസ് ൻ ഗാലോ പോയസിസ് നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു നോട്ട് എഴുതി വെക്കുക ഗാലക്ടോ പോയസിസ് ദാറ്റ് ഈസ് മെയിൻ്റെ ലാക്റ്റേഷൻ ലാക്ടോ ജെനസിസ് ലാക്ടോ ജനസിസ് ദാറ്റ് ഈസ് ഇന്തസ് ആൻഡ് എക്സക്രീഷൻ ഓഫ് മിൽക്ക് ഗാലക്ടോജനസിസ് ദസ് എക്സ്പെൽഷൻ ഓഫ് മിൽക്ക് മെയിൻറ്റൈൻ ലാക്റ്റേഷൻ ദാറ്റ് ഈസ് ഗാലക്ടോഫ് പോയസിസ് അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻ ഈസ് എത്രയാണ് ടു ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കോൾഡ് ചെയിൻ അതായത് മെയിൻറ്റെയിനിങ് ആൻഡ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻ ദറ്റ് ഈസ് കോൾഡ് ചെയിൻ അത് ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് ഫ്രം ദ മാനുഫാക്ചർ സൈറ്റ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് സ്റ്റോറിങ് അതായത് മാനുഫാക്ചർ സൈറ്റിൽ നിന്ന് ഇഞ്ചക്ഷൻ സെൻറ്ററിലേക്ക് അതായത് ആ ഒരു എന്താണ് വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന സെൻറ്റർ വരെ എത്തിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ദറ്റ് ഇസ് എ കോൾഡ് ചെയിൻ ഇസ് എ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് സ്റ്റോറിങ് ഓഫ് വാക്സിൻ ഫ്രം ദ പോയിൻറ്റ് ഓഫ് മാനുഫാക്ചർ ടു ദ പോയിൻറ്റ് ഓഫ് ഇഞ്ചക്ഷൻ സൈറ്റ് സോ ദാറ്റ് ഈസ് ഗോൾഡ് ചെയിൻ മറക്കരുത് മാനുഫാക്ചർ സൈറ്റിൽ നിന്ന് നമ്മുടെ ഇഞ്ചക്ഷൻ സൈറ്റ് വരെ എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ദാറ്റ് ഈസ് ഗോൾഡ് ചെയിൻ ടു ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ആപ്പ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കൂടുതലും ക്ലാസ്സിൽ ആപ്പിലാണ് ഉണ്ടാകുന്നത് നഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിലൊന്ന് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക ഞാൻ അതിന് റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റു അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ താങ്ക് യു